മനസ്സിലായി ഉണ്ടോ ഇല്ലോ എന്നുള്ളത് പറയാം. അവരാണ് പറഞ്ഞ ലൈസൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറെ മത്സ്യത്തൊഴിലാളികൾ കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഇതിൽ ശരിക്കും ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടീനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ജാക്കറ്റ്, സുരക്ഷിതമുള്ള ജാക്കറ്റ് അല്ല കൊടുക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് സെമി ഫുള്ള് കളിക്കാവുന്ന ഐറ്റം ജാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ബോട്ട് ഇവിടെ നിന്ന് ഈ അപകടത്തിൽ പെട്ട ബോട്ട് ഒരാൾക്ക് ബസ്സിലാണെങ്കിൽ മറ്റുള്ളവർ എമർജൻസി ഡോറുണ്ടാവും. ഇത് രക്ഷപ്പെട്ട പെടാൻ ഒരു യാതൊരു മാർഗ്ഗമില്ല. നമ്മളെ ഈക്കോ ആംബുലൻസ് എങ്ങനെയാണോ നിൽക്കുന്നത് അതേവരെ ഫുൾ കവർ ചെയ്തിട്ട് പാട്ടും സെറ്റും കുട്ടും ഒക്കെ പാടുള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും അപകടം നടക്കാനും ഇത്രയും ആളുകൾ മരണപ്പെടാനും ഇതിന് കാരണം ഒന്ന്, ഒരു രക്ഷ നടത്താനുള്ള ഒരു സംവിധാനം ഈ ബോട്ടിലില്ല. ആരും അനുമതി കൊടുത്തിട്ടില്ല. ഇതിവിടെ ഇവിടത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പിൻബലത്തിൻ്റെ പേരിലാണ് ഈ സർവീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ബാക്കിലൊരു ബിനാമിയാണ്. ഈ പ്രദേശവാസികളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റു മേഖലയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ സർവീസ് നടത്തുന്നതാണ്. ഇപ്പോൾ അവിടെ ബോട്ടിൽ വള്ളത്തിൽ കിടക്കുന്ന ഒരു ബോട്ട് ഈ പ്രദേശവാസികാരൻ്റെ അല്ല, തൊട്ടടുത്തുള്ള കാളാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവൻ്റെ ബോട്ടാണ്. ഇപ്പം ഈ അപകടത്തിൽ പെട്ടുന്ന ബോട്ട് ഒരു പ്രവാസിൻ്റെ ബോട്ടാണ്. ഈ അപകടത്തിൽ പെട്ട് ഇപ്പം ഈ മരണപ്പെട്ടു. ഈ ബോട്ട് ഇത്രയും കണ്ടീഷൻ ഇല്ല എന്നുള്ളത് വളരെ ബോട്ട് സർവീസുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ബോട്ട് സുരക്ഷിതമല്ല, നിങ്ങൾ ഈ ബോട്ടിൽ ആളുകൾ കൂടുതൽ കയറ്റരുത് എന്നടക്കം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈ കൂടുതൽ ആളുകളെ കയറ്റുന്നൊന്നും നോക്കാൻ അല്ലെങ്കിൽ ആരുമില്ല, സുരക്ഷിതമായിട്ട് ആരുമില്ല. ഒരു ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും ആരും നോക്കില്ല. വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നത് ഗാർഡന്മാരും മറ്റുള്ളവർ വിസലടിച്ചിട്ട് അവരെ കയറ്റല്ലാണ്ട് പോലീസ് ജനങ്ങളെ വന്നു കഴിഞ്ഞാൽ പോലീസ് ജനങ്ങളോട് ഇതാവും. പിന്നെ ബോട്ടിൽ ഇത്ര ആളുകളെ കയറ്റരുത് എന്ന് പറഞ്ഞ നിർദ്ദേശം കൊടുക്കാൻ TTPC ആളുകളും ഇല്ല, മത്സ്യത്തൊഴിലാളി ഫിഷർമാൻ്റെ ആളുകളും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഒരു സുരക്ഷതയും അവരിങ്ങനെ ചെയ്യരുത്, അതായത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇത്രയും ദിവസം ഇവിടെ വന്നിട്ടില്ല. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ കൂടുതൽ ആളുകളെ കയറ്റുന്നുണ്ടായിരുന്നു ഈ ബോട്ടുകളിൽ, ഇവിടെ സർവീസ് നടത്തുന്ന ബോട്ടുകളിൽ. ഇവിടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പിട്ട് രണ്ടാഴ്ച മുമ്പിട്ട് ഇവര് ആളുകളെ വിളിച്ച് കയറ്റാൻ സമ്മതമായിട്ട് ഈ രണ്ട് ബോട്ടിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്ന ബോട്ടാണ്. നിങ്ങൾ ഒരു രണ്ടാഴ്ച മുമ്പായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പോലീസ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തായിരുന്നു, നിങ്ങൾ ഈ ലൈസൻസ് ഒന്നും ഇല്ലാതാങ്ങാണ്ട് നിങ്ങൾ സർവീസ് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് താനൊരു പോലീസ് ഇവർക്ക് നിർദ്ദേശം കൊടുത്ത് രണ്ട് കൂട്ടരെയും വിളിപ്പിച്ചിരുന്നു. എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കറിയില്ല. പിന്നെ അതിൽപ്പെട്ട ഒരു ബോട്ടാണ് ഇപ്പം അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഈ ടിക്കറ്റ് ഇപ്പം 20 ടിക്കറ്റ് ആണെങ്കിൽ അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ ഇവര് 20 ടിക്കറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ 20 ആളല്ല കയറുന്നത്. കാരണം ഒരു രക്ഷിതാവിന്റെ കൂടെ ചിലപ്പോൾ 2-3 കുട്ടികളുണ്ടാവും. ആ കുട്ടികളും ഈ ആളുകളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവര് കയറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജിലുമേ കയറുന്നുണ്ട്. ബ്രിഡ്ജിമേ കയറുമ്പോൾ കുട്ടികളെ 3 വയസ്സായ മേൽപോട്ടുള്ള താഴെയുള്ള കുട്ടികളെ കയറ്റരുതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ചെറിയ കുട്ടികൾ അവരെന്ത് ചെയ്ത് അമ്മമാരായാലും അച്ഛന്മാരായാലും കുട്ടിയുടെ തോളിൽ കയറ്റിട്ടും അവരെ വെച്ചിട്ടാണ് ആ പാലത്തുമിലേക്ക് കയറുന്നത്. അതും ഒരു അപകട സാധ്യതയാണ്. കുട്ടികളെ കയറ്റരുതെന്ന് പറഞ്ഞിട്ട് തന്നെ കുട്ടികളെ അച്ഛൻ പാൽ കുടിക്കുന്ന കുട്ടികളായാലും മറ്റൊരാളുടെ അടുത്ത് കൊടുത്തിട്ടല്ല പോലും ആ കുട്ടീനെ അടക്കാണ് കടലിൽ ബ്രിഡ്ജ് കാര്യ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഇതിന് അപകടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഇനിയുമുണ്ട്. ഇത് കർശനമായിട്ട് ഇതിനെന്തെങ്കിലും നല്ലൊരു സുരക്ഷിത ഇല്ലാതെ ഇനിയും ബോട്ട് സർവീസ് നടത്താനുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ ഇനിയും അപകടത്തിന് സാധ്യത ഇനിയുമുണ്ട്. ലൈസൻസും ഇല്ല ഇതിന് ബോട്ടിന്, ഈ ലൈസൻസും ഇല്ല, യാതൊരു ഇതുമില്ല. ഇതിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ള ഇതിന് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് പരിശോധിച്ചിട്ട് നടത്തില്ല. പിന്നെ രണ്ടാമത്തെ, ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇതിന് വാർഡ് കൗൺസിലർ അറിയണം. വാർഡ് കൗൺസിലർ പോലും ഇപ്പം ഈ വിളിച്ചു വെച്ചപ്പോൾ ബോട്ട് സർവീസിന് ആരാ അനുമതി കൊടുത്ത് കൗൺസിലർ അറിയില്ല. കൗൺസിലർ കൈമൽത്തയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പോയിട്ട് ആരും അനുമതി കൊടുത്തു. ഒരു പ്രദേശത്ത് ഒരു വാർഡിൽ മിനിസ്റ്റർ വരാണെങ്കിൽ ആര് വരണ്ടെങ്കിൽ വാർഡിലെ കൗൺസിലർ അറിയുമല്ലോ.